പ്രതികീർത്തനം പുരോഗമിക്കുന്നു. നമുക്ക് ഷാഫി പറമ്പിൽ എം എൽ എയുടെ അങ്ങനെ കഴിയുന്നു എന്നുള്ളതും ആള് ഇപ്പോഴും സെൻസിലാണ് എന്നുള്ളതും വലിയൊരു ആശ്വാസമാണ്. അപ്പം പിന്നെ ഏത് തരത്തിൽ പിന്നെ റെസ്ക്യൂ ഓപ്പറേഷൻ പ്ലാൻ ചെയ്യണം എന്നുള്ളത് അവരിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റോപ്പ് വഴി തന്നെയാണ് അവർ എത്താനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ അതിനുള്ള പ്ലാന് ഇപ്പോൾ അവർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. താഴെ ബേസ് ക്യാമ്പുമായിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് കളക്ടറും എസ് പി ഉൾക്കൊള്ളുന്ന ടീമും അതുപോലെ തന്നെ പിന്നെ അവിടെ ഒരു കേണലും ഉൾപ്പെടെയുള്ള ആളുകൾ അതിൻ്റെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡ്രില്ലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ? ഡ്രില്ലിംഗ് തുടങ്ങിയതായിട്ടുള്ള വിവരമല്ല അവർ തന്നത്. അവർ എവിടെ ഡ്രില്ല് ചെയ്താൽ അങ്ങോട്ടേക്ക് എത്താനുള്ള ബെസ്റ്റ് പ്ലാൻ പിന്നെ ഇപ്പോഴാണല്ലോ അവർക്ക് വെളിച്ചവും ആക്സസും കിട്ടിയത്. ആളെ കാണാനും കഴിയുന്നുണ്ട്. അവരുടെ ലോങ് വിഷൻ ക്യാമറയിൽ പിന്നെ അവർ കാണിച്ചു. അപ്പം പിന്നെ ബാബു എഴുന്നേറ്റ് നിൽക്കുന്നു എന്നുള്ളത് ഇപ്പം കിട്ടുന്ന വലിയ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ഷാഫി പറമ്പിൽ എം എൽ എ പറയുന്നത് ഒരു ഏറ്റവും പുതിയൊരു വിവരമാണ്. ബാബു എഴുന്നേറ്റ് നിൽക്കുന്നു, അതായത് ഇപ്പോഴും ആരോഗ്യവാനാണ്, പൂർണ്ണ ആരോഗ്യവാനാണ് എന്ന് വ്യക്തമാക്കുന്ന വാക്കുകളാണ് എം എൽ എയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഷാഫി പറമ്പിൽ എം എൽ എ കുടുംബാംഗങ്ങളുമായി സംസാരിക്കുകയാണ്. പ്രസാദ് ഉണ്ടെങ്കിൽ ഷാഫി പറമ്പിൽ എം എൽ എ പറഞ്ഞതിൻ്റെ ചുരുക്കം എന്താണ്? പുതിയ പ്ലാനിങ്ങിലേക്ക് താഴെയുള്ള സംഘങ്ങൾ, സേനാ സംഘങ്ങളും പോലീസ് സംഘവും ഒക്കെ ചേർന്ന് പുതിയ ഒരു പ്ലാനിങ് അവിടെ ആവിഷ്കരിക്കുന്നുണ്ട്. അതായത് വടംകെട്ടി താഴെ എത്തിച്ചാൽ നടപ്പിലാക്കേണ്ടത് എന്ത്, അതാണോ? കുംബാച്ചുമലയിലെ പാറയിടുക്കിൽ കുടുങ്ങിയ ബാബുവിനായി രക്ഷാപ്രവർത്തനം ഊർജിതമായി പുരോഗമിക്കുന്നു. അല്പം മുമ്പ് ഷാഫി പറമ്പിൽ പറഞ്ഞതനുസരിച്ച് താഴെ പോലീസ് സംഘം, സൈനികർ ഒക്കെ ചേർന്ന് അവർ പുതിയ പദ്ധതികൾ ആലോചിക്കുകയാണ്. അതായത് എത്തിച്ചേർന്നാൽ വടത്തിൽ കെട്ടി താഴെയിറക്കാനാണ് സൈന്യത്തിൻ്റെ നീക്കം. അങ്ങനെ താഴെ എത്തിക്കഴിഞ്ഞാൽ എന്ത് തരം പ്രവർത്തനങ്ങളാണ് നടത്തേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വളരെ ഗൗരവമേറിയ ഒരു ചർച്ച അവിടെ നടക്കുന്നുണ്ട്. ഈ യുവാവ് എഴുന്നേറ്റ് നിൽക്കുന്നു എന്ന വാർത്ത കൂടി ഷാഫി പറമ്പിൽ എം എൽ എ അല്പം മുമ്പ് പ്രതികരിച്ചിരുന്നു. പ്രസാദ്, എം എൽ എ പറഞ്ഞതിൻ്റെ ചുരുക്കം എന്താണ്? കൃഷ്ണരാജ് എം എൽ എ വ്യക്തമാക്കിയിരുന്നത് മുകളിൽ ദൗത്യ സംഘം മുകളിലെത്തിക്കഴിഞ്ഞു. ഇനി അവർ അത് ഏത് തരത്തിൽ എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതിൻ്റെ വിശദാംശങ്ങളാണ് നൽകുന്നത്. ഷാഫി.